എല്ലാ പ്രേക്ഷകർക്കും അസ്രഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിലവിലെ ലവ് എനർജിയെ കുറിച്ചാണ് നോക്കുന്നത്, നിങ്ങളുടെ ലവ് എനർജിയെ കുറിച്ചാണ് നോക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പിന്തുണ വേണം. നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിറം മങ്ങിയ ഒരാകാശം, മഴയുടെ ഒരു സാന്നിധ്യം നിറഞ്ഞ അന്തരീക്ഷം, ആ അന്തരീക്ഷത്തിൽ നിന്നാണ് നിലവിൽ ലവ് എനർജി വരുന്നത്. മനസ്സിൽ പറയപ്പെടാത്ത, അറിയിക്കാൻ കഴിയാത്ത, എന്തെന്ന് അറിയാത്ത ഒരു വേദന തങ്ങി നിൽക്കുന്നു. വിരഹമോ അല്ലെങ്കിൽ അവഗണനയോ ഒക്കെയാകാം. അകാരണമായും ഒരു നെഗറ്റീവ് എനർജി മനസ്സിൽ തങ്ങി നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാം. ഒരു ഭയപ്പാട്, എന്തോ ഒന്ന് നഷ്ടപ്പെടാനിരിക്കുന്നു, അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിക്കുന്നത് പോലെ സാധിക്കുന്നില്ല എന്ന് മനസ്സിലൊരു തോന്നൽ. ഒന്നും നടക്കാതിരിക്കുമ്പോൾ മനസ്സിൽ ദേഷ്യം തോന്നുന്നു, നിരാശ വരുന്നു. ജീവിതത്തിൽ ഒരു സങ്കീർണ ഘട്ടം. ലവ് എനർജി തീർച്ചയായും താഴ്ന്ന് പോകുന്നതായിട്ട്, അല്ലെങ്കിൽ ഒട്ടും ശോഭിക്കാത്ത ഒരു ലവ് എനർജിയാണ് നിലവിലുള്ളത്. എന്തെന്നില്ലാത്തൊരു നിസ്സംഗത, ഒരു കാര്യവും നമ്മൾ വിചാരിക്കുന്നത് പോലെ സാധിക്കുന്നില്ല എന്നൊരു തോന്നൽ മനസ്സിൽ തളം കെട്ടി നിൽക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് തീർച്ചയായിട്ടും ഈ ലവ് എനർജി, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു വേദന തങ്ങി നിൽക്കുന്നുണ്ട്. ആത്മീയമായ ഒരു മനസ്സിനെ തടി പൊടി തട്ടിയെടുക്കുക. മനസ്സിലെ ആത്മീയതയുടെ തിരി നാളം കെട്ടുപോകുമ്പോഴാണ് ഇത്തരത്തിൽ നിസ്സംഗതയും നിരാശയും ലവ് എനർജിയിലെ നെഗറ്റീവ് തിങ്സും നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പൂർണ്ണമായ മനസ്സിനെ സജ്ജമാക്കുക. അന്തരീക്ഷം നമ്മളെ ഒന്നും ചെയ്യാൻ അനുവദിക്കാത്തൊരു അന്തരീക്ഷമാണ്. ഒരുപക്ഷെ തോരാത്ത മഴയും ജീവിതത്തിൽ നിസ്സംഗതയും ഒന്നും ചെയ്യാൻ കഴിയാതെ പോകുന്ന ഒരവസ്ഥയും ഒക്കെ ഉണ്ട്. കരിയറിലെ ഒരു നിറമങ്ങൽ, ആത്മവിശ്വാസത്തിൻ്റെ നഷ്ടപ്പെടൽ, ഇതെല്ലാം ഇതിൽ കാണാം. ആകാശം മൂടിക്കെട്ടി നിൽക്കുന്നു. മനസ്സിൻ്റെ ഉള്ളിലെ ആകാശവും ഇതുപോലെ മൂടിക്കെട്ടി നിൽക്കുന്നു. ഇഷ്ടമുണ്ട്, പക്ഷേ ഇഷ്ടപ്പെടേണ്ട ആൾ മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കാൻ കഴിഞ്ഞാലും ശ്രദ്ധിക്കാതെ പോകുന്നു. എല്ലായിടത്തും ഒരു സ്വാർത്ഥത ഉണ്ടാകുന്നു. നമുക്ക് മാത്രം സ്വാർത്ഥത ഉണ്ടായിരുന്നില്ല, നമ്മളോട് ചിലരൊക്കെ സ്വാർത്ഥത കാണിക്കുന്നു. ചിലർ നമുക്കെതിരെ പ്രവർത്തിച്ചതിൻ്റെ ഫലമാകാം. ചിലർ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും നമ്മൾ ഉപദ്രവിക്കാൻ നോക്കി. അതിൻ്റെയൊക്കെ ഫലം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയിൽ സ്വാധീനിച്ചതാകാം. അങ്ങനെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ട്, നമ്മളില്ലാതാക്കിക്കൊണ്ട് ഒരു നിലപാട് ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും അത്തരം ഒരു നിലപാട് എന്തെന്നില്ലാത്തൊരു വിഷമം, ദുഃഖം മനസ്സിലുണ്ടാകുന്നു. സ്നേഹമുണ്ട്, താല്പര്യമുണ്ട്, ഇഷ്ടമുണ്ട്, പക്ഷേ എവിടെയോ ഒരു തടസ്സം. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾ നമ്മളോട് നമ്മൾ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ. എല്ലാ തവണയും ഞാൻ അങ്ങോട്ട് ചെന്ന് സംസാരിക്കുകയും ഞാൻ അങ്ങോട്ട് ബന്ധം ദൃഢപ്പെടുത്താനും ബന്ധം പുനരുജ്ജീവിപ്പിക്കാനും ശ്രമിച്ചു, പക്ഷേ എന്നോട് ഒരു മൈൻഡ് കാണിക്കുന്നില്ല, എന്നോടൊരു താല്പര്യം കാണിക്കുന്നില്ല. എന്നെ ഞാൻ ചെല്ലുന്നോടുമ്പോൾ മാത്രം എന്നെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ എനിക്കൊരു സംരക്ഷണം നൽകുന്നില്ല, എന്നോടൊരു ആത്മാർത്ഥതയില്ല, എന്നോട് പല കാര്യങ്ങളും മറച്ചു വെക്കുന്നു എന്നൊരു തോന്നലുണ്ട്. തീർച്ചയായിട്ടും നിറം മങ്ങിയ ഒരു ലവ് എനർജിയായി മാറുന്നു. ഇഷ്ടം കാർമേഘങ്ങൾക്കിടയിൽ മൂടിക്കിടക്കുന്നത് പോലെ ഇഷ്ടത്തിൻ്റെ തിളക്കം ഉണ്ടാകുന്നില്ല. മൂടിക്കെട്ടിയ ഒരു ആകാശം പോലെ മൂടിക്കെട്ടിയ ഒരു മനസ്സ്. ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു, പ്രണയിക്കാനുള്ളൊരു ഊർജം നഷ്ടപ്പെടുന്നു. ആരൊക്കെയോ നമുക്കെതിരെ പ്രവർത്തിക്കുന്നു, അവരുടെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായിട്ടാണെങ്കിലും വിജയിക്കുന്നു. അങ്ങനെ ജീവിതത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഒരു വിഷമം, അതിലിപ്പോൾ അകാരണമായൊരു വിഷമമാകാം. എന്ത് വിഷമമാണെന്ന് പോലും പറയാൻ സാധിക്കുന്നില്ല. എന്താണ് നിങ്ങളിനി ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളെ നിങ്ങൾ സ്നേഹിക്കുക. കാരണം നിങ്ങൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടതും സ്നേഹിച്ചതും തിരിച്ച് സ്നേഹം പ്രതീക്ഷിച്ചുകൊണ്ടാകരുത്. ലോകത്ത് ഇഷ്ടം തിരിച്ചു കിട്ടാൻ വേണ്ടി നൽകിയവർക്ക് ആർക്കും പരിപൂർണമായിട്ടത് ലഭിച്ചിട്ടുണ്ടാകില്ല. ഒട്ടും ഇഷ്ടം നൽകാത്ത ആൾക്ക് ചിലപ്പോൾ ഇഷ്ടം വാരിക്കോരി ആരെങ്കിലുമൊക്കെ കൊടുത്തേക്കാം. ഇഷ്ടത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മനസ്സിൻ്റെയും കാര്യം അങ്ങനെയാണ്. നാം
നമ്മുടെ ഇഷ്ടം നൽകുക, ഇഷ്ടം കാണിക്കുക. ആ ഇഷ്ടം നാം നൽകിയിട്ട് അത് സ്വീകരിക്കുന്നവർ സ്വീകരിക്കട്ടെ. അവർ സ്വീകരിച്ചില്ലെങ്കിലും എൻ്റെ ഇഷ്ടമാണ് ഒരാൾക്ക് ഇഷ്ടം നൽകേണ്ടത് അല്ലെങ്കിൽ ഒരാളെ സ്നേഹിക്കേണ്ടത്. ഞാൻ ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് എനിക്ക് ആൾ ഇഷ്ടമുള്ളത് കൊണ്ടാണ്. അല്ലാതെ ഞാൻ സ്നേഹിച്ചു കഴിഞ്ഞാൽ തിരിച്ച് എന്നെ സ്നേഹിച്ചാൽ മാത്രമേ ഞാൻ ആ ബന്ധം അല്ലെങ്കിൽ ആ ഇഷ്ടം തുടരുകയുള്ളൂ എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിന് ചില കുഴപ്പങ്ങളുണ്ടെന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ ആത്മാർത്ഥതയ്ക്ക് എന്തോ പ്രശ്നങ്ങളുണ്ടെന്ന് പറയേണ്ടി വരും. അങ്ങനെ നിങ്ങൾ തിരിച്ച് സ്നേഹം പ്രതീക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കൊടുക്കുന്ന ഉള്ളിൽ നിന്ന് കൊടുക്കുന്ന സ്നേഹം പോലും പ്രധാനപ്പെട്ടതാകാതെ വരുന്നു. അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ ഇങ്ങനെ ഒരാളെ സ്നേഹിക്കുന്നതെന്നുള്ള തോന്നലുണ്ടാവും. ഇവിടെ ആത്മാർത്ഥമായി സ്നേഹിച്ചവരും ഇഷ്ടത്തിൻ്റെ അടിത്തട്ട് വരെ സ്നേഹിച്ചവരും ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിച്ചവരാണ്. എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ നമുക്ക് ആരെയും സ്നേഹിക്കാൻ കഴിയില്ലായിരുന്നു. നൽകിയത് ആത്മാർത്ഥമായ സ്നേഹമാണ്, പക്ഷെ പലപ്പോഴും തിരിച്ചു കിട്ടിയത് വൈരാഗ്യങ്ങളോ എതിർപ്പുകളോ അവഗണനകളോ നിരാശയും നഷ്ടബോധങ്ങളൊക്കെയാണ്. ചിലർ നമ്മുടെ ശത്രുക്കളായി, നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടും ചിലർ നമ്മുടെ ശത്രുക്കളായി. ഇതൊന്നും നമുക്ക് ബാധിക്കുന്ന പ്രശ്നമല്ല. ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഏറ്റവും സത്യമുള്ളൊരു സ്നേഹത്താൽ നാം ഒരാളെ സ്നേഹിക്കുന്നു. സ്നേഹിക്കുക, ആ ആളെ ഇഷ്ടപ്പെടുക, ആ ആൾക്ക് വേണ്ടി നിങ്ങൾക്ക് കഴിയാവുന്നത് പ്രവർത്തിക്കുക. ആ ആളിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നതിനെക്കുറിച്ച് നിങ്ങൾ കണ്ണടച്ചേക്കുക. ആ ആളിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും ഇല്ലെങ്കിലും ആ ആളെ ആത്മാർത്ഥമായി സ്നേഹിച്ച് മുന്നോട്ട് പോവുക. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങൾക്കിത് ബാധിക്കും. സ്നേഹത്തിൻ്റെയോ പ്രണയത്തിൻ്റെയോ മാത്രം കാര്യമല്ല, സൗഹൃദത്തിൻ്റെയും മറ്റ് ബന്ധങ്ങളുടെയും രക്തബന്ധങ്ങളുടെയും പോലും അളവ് ഇത്തരത്തിൽ നമുക്ക് നോക്കേണ്ടി വരുന്നു. അല്ലെങ്കിൽ അങ്ങനെയാണ്, ചില സൗഹൃദങ്ങളുണ്ട് നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഒരിക്കൽ അവരിൽ നിന്നും ഒരു റിട്ടേൺ അല്ലെങ്കിൽ ഒരു തിരിച്ചൊരു സ്നേഹം അല്ലെങ്കിൽ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ ലഭിക്കേണ്ട സമയം വന്നപ്പോഴാണ് അവർ അതിന് കണക്ക് പറയുന്നു. പലപ്പോഴും നമ്മൾ ആ സാഹചര്യം വരുമെന്ന് വിചാരിച്ചില്ല. അവർ നമ്മളെ സ്നേഹിക്കും, നമ്മൾ സ്നേഹിക്കുന്നത് പോലെയെങ്കിലും മിനിമം. പക്ഷേ പലപ്പോഴും നമ്മൾക്ക് ചിലത് നഷ്ടപ്പെട്ടപ്പോഴാണ് അവരുടെയൊക്കെ യഥാർത്ഥ മുഖം മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരൊന്നും നമ്മളെപ്പോലെ അല്ലായിരുന്നു. നമ്മൾ കലവറകളില്ലാതെ സ്നേഹവും മൂല്യങ്ങളും പണവും സൗകര്യങ്ങളും ശുപാർശകളും ഒക്കെ അവർക്ക് നൽകി, പക്ഷെ അവരൊന്നും തിരിച്ചു നൽകിയില്ല. പ്രണയത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും രക്തബന്ധത്തിൻ്റെയും മറ്റു ബന്ധത്തിൻ്റെയും വാത്സല്യം നിറഞ്ഞ ബന്ധത്തിൻ്റെയും കരുതൽ നിറഞ്ഞ ബന്ധത്തിൻ്റെയും എല്ലാം കാര്യം ഇതുപോലെ തന്നെയാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ സങ്കീർണതകളിലും നാം ഇഷ്ടപ്പെടുന്നവരെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി ജീവിക്കുക, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതിരിക്കുക. നിങ്ങൾക്ക് ഊർജ്ജം നൽകുന്നത് പോസിറ്റീവ് എനർജിയാണ്. ആ പോസിറ്റീവ് എനർജിയിൽ നിങ്ങൾ ഹൃദയത്തെ പകുത്തു വെക്കുക. അങ്ങനെ ഇഷ്ടങ്ങളും സ്നേഹങ്ങളും ആത്മാർത്ഥമായി ഒന്നും പ്രതീക്ഷിക്കാതെ നൽകി നിങ്ങളുടെ പോസിറ്റീവ് എനർജിക്ക് മുമ്പിലെല്ലാം അർപ്പിച്ച് എനിക്ക് തിരിച്ച് സ്നേഹം നൽകേണ്ടത് എൻ്റെ പോസിറ്റീവ് എനർജിയാണ്, ഞാൻ വിശ്വസിക്കുന്ന ശക്തിയാണെന്നുള്ളതിൽ വിശ്വസിക്കുക. അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ ആരിൽ നിന്നുമാണോ സ്നേഹം കിട്ടാൻ ആഗ്രഹിച്ചത് ആ ആൾ നിങ്ങളെക്കാൾ കൂടുതൽ ഒരു പിടി അല്ലെങ്കിൽ ഒരു പടിയെങ്കിലും കൂടുതൽ ആ ആൾ നിങ്ങളെ സ്നേഹിച്ചിരിക്കും. കാരണം യഥാർത്ഥ ശക്തി, യഥാർത്ഥ എനർജി, പോസിറ്റീവ് എനർജി അത് നിങ്ങൾക്ക് ആ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. നിങ്ങൾ സ്നേഹിക്കുക ഒന്നും പ്രതീക്ഷിക്കാതെ. നിങ്ങൾക്ക് ആത്മാർത്ഥമായി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ശക്തിയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ലഭിക്കും. സന്തോഷത്തോടെയും നിരാശയില്ലാതെയും പോസിറ്റീവ് എനർജിയുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക.